പാരഡൈസ് ആക്ട് 1948 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. The Patriot Act has been enacted primarily with the object of protecting workers employed in factories. Factories-ile ജോലി ചെയ്യുന്ന വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫാക്ടറീസ് ആക്ട് കൊണ്ടുവന്നത്. എന്തിനാണ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ഇൻഡസ്ട്രിയൽ ആൻഡ് ഒക്യുപേഷണൽ ഹസാർഡ്സ്, അവരുടെ ജീവന ഹാനി വരുന്ന അല്ലെങ്കിൽ ആപത്ത് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഫാക്ടറീസ് ആക്ട് കൊണ്ടുവന്നത്. ദ ആക്ട് ഇമ്പോസ് അപ്പോൺ ദ ഓണർ ഓർ ദ ഒക്യുപ്പയർ, ഓണർ അഥവാ ഒക്യുപ്പയർ, ഓണർ അഥവാ ഒക്യുപ്പയർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഓണർ തന്നെ ഒക്യുപ്പയർ ആവാം, അല്ലെങ്കിൽ ഓണറുമായി ബന്ധപ്പെട്ട പാർട്ട്നേഴ്സോ ആരൊക്കെയാണ്, ഒന്നുകിൽ പാർട്ട്നേഴ്സോ ഏതെങ്കിലും ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ഏതെങ്കിലും ഒരു ഡയറക്ടറിനോ ഒക്യുപ്പയർ ആയിട്ടിരിക്കാം. സെറ്റ് ഒബ്ലിഗേഷൻ ടു പ്രൊട്ടക്ട്, അവർക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ട്. അവരുടെ നമുക്കിപ്പോൾ നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ അവിടുത്തെ ജോലിക്കാരുടെ ഹെൽത്തും സേഫ്റ്റിയും ഒക്കെ നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ. And to secure for them employment in conditions conducive to their health and safety. Factories Act 1948 inde object and scope enda nokka. The main object of Factories Act 1940 enda nacha to ensure adequate safety measures, adequate title of safety measures provide ya health and welfare of workers, avarte jolikkarude health and welfare nokka. Make provisions regarding employment of women and young persons. Young persons ne women employ ചെയ്യുമ്പോൾ എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അപ്പം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ 14 വയസ്സ് തികഞ്ഞ ഒരു കുട്ടിക്ക് മാത്രമാണ് ഫാക്ടറീസിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 14 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി, എന്നാൽ 15 ഇയേഴ്സ് കംപ്ലീറ്റ് ആവാതെ ഇടയിൽ നിൽക്കുന്ന ഒരു കുട്ടിയെയാണ് നമ്മൾ ചൈൽഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ 15 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പക്ഷേ 18 ഇയേഴ്സ് കംപ്ലീറ്റ് ആയില്ല, അങ്ങനെ ഒരു കുട്ടീനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് വിളി പറയുന്നത്. അഡോ 18 വയസ്സിന് തികഞ്ഞ അഡൽട്ടായി. സ്കോപ്പ് ഓഫ് ദ ആക്ട് എക്സ്റ്റെൻഡ്സ് ടു ഹോൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ജമ്മു ആൻഡ് കാശ്മീർ ഉൾപ്പെടെ ഹോൾ ഓഫ് ഇന്ത്യയിൽ ആക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. കവേഴ്സ് മാനുഫാക്ചറിംഗ് പ്രോസസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഫാളിംഗ് വിത്തിൻ ദ ഡെഫിനിഷൻ ഓഫ് ഫാക്ടറി ആയിട്ടുള്ള ഡെഫിനേഷനിൽ വരുന്ന എസ്റ്റാബ്ലിഷ്മെന്റിനൊക്കെ ഇതിന്റെ സ്കോപ്പ് എത്തും. ക്ലാസിഫിക്കേഷൻ ഓഫ് പേഴ്സൺസ് ഏജ് ക്രൈറ്റീരിയ വെച്ച് അഡൽട്ട് എന്ന് പറഞ്ഞാൽ 18 ഇയേഴ്സ് കംപ്ലീറ്റ് ആയ ഒരാളെയാണ് അഡൽട്ട് എന്ന് പറയാം. സെക്ഷൻ 2 സബ് എ. അഡോളസെന്റ് എന്ന് പറഞ്ഞാൽ 15 ഇയേഴ്സ് ഓഫ് ഏജ് കംപ്ലീറ്റ് ചെയ്തു പക്ഷെ 18 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതാണ് അഡോളസെന്റ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ 14 to 15 വരെ, കാര്യം 14 കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു കുട്ടിക്ക് ഫാക്ടറിയിൽ വർക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് 14 അതായത് നോട്ട് കംപ്ലീറ്റ് 15 ഇയേഴ്സ്. എ പീരിയഡ് ഓഫ് 24 അവേഴ്സ് എപ്പോഴാണ് ബിഗിൻ ചെയ്യുന്നത്? മിഡ്നൈറ്റ്, സാധാരണ പോലെ മിഡ്നൈറ്റ് മുതലാണ് 24 അവേഴ്സ് ബിഗിൻ ചെയ്യാം. പീരിയഡ് ഓഫ് 7 ഡേയ്സ് ബിഗിനിങ് അറ്റ് മിഡ്നൈറ്റ് ഓൺ, ഈ ഒരു വീക്കിൽ 7 ഡേയ്സ് ആണല്ലോ ഉണ്ടല്ലോ, അത് എപ്പോഴാണ് ബിഗിൻ ചെയ്യുന്നത്? സാറ്റർഡേ മിഡ്നൈറ്റ് മുതൽ ഒരു ഡേ തുടങ്ങുന്നത്. ഓ സച്ച് നൈറ്റ് ആസ് മേ ബി അപ്രൂവ്ഡ് ബൈ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നൈറ്റ് ആണെങ്കിൽ ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് അപ്രൂവ് ചെയ്ത പോലെ ആയിരിക്കണം. ഹസാർഡിയസ് പ്രോസസ് എന്താണ്? സെക്ഷൻ 2 സി ബി. Any process or activity in relation to an industry specified in the first schedule where, unless special care is taken, raw material used therein or intermediate or finished products or byproducts, weight of effluent would cause material impairment to health. ഏതെങ്കിലും പ്രോഡക്റ്റ് ഫിനിഷ്ഡ് ആയതാവാം, പ്രോസസ് ചെയ്യുന്നതാവാം, ബൈ പ്രോഡക്റ്റ് ആവാം, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആവാം, ഈവൻ റോ മെറ്റീരിയലും ആവാം, പക്ഷെ അത് ഹെൽത്തിന് എൻവയറൺമെന്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണെങ്കിൽ അതിനെ ഹസാർഡിയസ് പ്രോസസ് എന്നാണ് പറയുന്നത്. ഓർ റിസൾട്ട് ഇൻ എ പൊല്യൂഷൻ ഓഫ് ജനറൽ എൻവയറോൺമെന്റ്, ചിലപ്പോൾ അത് നമുക്ക് കാർബൺ മോണോക്സൈഡ് പോലെ എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാവാം, അപ്പൊ ജനറൽ എൻവയറോൺമെന്റിന് തന്നെ പൊല്യൂഷൻ കൊണ്ടുവരുന്നതാവാം. പ്രൊവൈഡഡ് ദാറ്റ് സെൻട്രൽ ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ അമെൻഡ് ദി ഫസ്റ്റ് ഷെഡ്യൂൾ. സെൻട്രൽ ഗവൺമെന്റ് ഫസ്റ്റ് ഷെഡ്യൂളിൽ അമെൻഡ് ചെയ്തിട്ട് അഡിഷൻ, ഒമിഷൻ ഓർ വേരിയേഷൻ ഓഫ് എനി ഇൻഡസ്ട്രി സ്പെസിഫൈ ചെയ്ത ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും.
എനി പ്രിമൈസസ് ചുറ്റുപാട് ഇൻക്ലൂഡിംഗ് പ്രസിൻസ് പ്രസിൻസ് എന്ന വാളിന് അകത്ത് വരുന്ന ഫാക്ടറി ഉള്ള സ്ഥലവും പ്രിമൈസസ് ഫാക്ടറിയുടെ ചുറ്റും വാളിനുള്ളിലാണ് പ്രസിൻസ് ദേറോ വേറോ ടെൻ ഓർ മോർ വർക്കേഴ്സ് ഓർ വേർ വർക്കിംഗ് ഓൺ എ ഡേ ലാസ്റ്റ് ട്വൽവ് മന്ത്സ് ലാസ്റ്റ് ട്വൽവ് മന്ത്സിൽ ടെൻ ഓർ മോർ ടെൻ ഓർ മോർ വർക്കേഴ്സ് വിത്ത് എയ്ഡ് ഓഫ് പവർ വർക്ക് ചെയ്യോ അല്ലെങ്കിൽ ഓർ അതല്ലെങ്കിൽ പവർ ഉള്ള സ്ഥലമാണ് പല പവർ ഇല്ലാത്ത സ്ഥലമാണ് ഈ വിത്തൗട്ട് എയ്ഡ് പവർ പവർ ഇല്ലെങ്കിൽ 20 ഓർ മോർ വർക്കേഴ്സ് ലാസ്റ്റ് ഇയർ ഏതെങ്കിലും ഒരു ദിവസം വർക്ക് ചെയ്യുകയോ ചെയ്താൽ അവർ ഫാക്ടറി സൈറ്റിന്റെ പരിധിയിൽ വരും ഫാക്ടറി സൈറ്റിൽ വരില്ലാത്തത് എ മൈൻ ഓർ എ മൊബൈൽ യൂണിറ്റ് ഫാക്ടറി സൈറ്റിൽ വരില്ല ബിലോങ്ങിങ് ടു ദി ആംഡ് ഫോഴ്സസ് of the union or a railway running shed or a hotel restaurant eating places on the factories il varilla edakke mine mobile unit belong to armed forces railway running shed hotel restaurant eating places on the factories at il varula for compute points to be remembered for computing number of workers above all the workers in different groups and realizing days shall taken into account appo nammal workers ne appo moonu type workers undu adine moonu category ilana nammal ella compute cheyyunnathu mere fact that the electronic data processing unit or computer unit is installed in any premises or part thereof shall not be considered to make it a factory if no manufacturing process is being carried out in such premises or part thereof വെറുതെ നമ്മൾ ഒരു ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസിംഗ് യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യോ ഒരു കമ്പ്യൂട്ടർ യൂണിറ്റ് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യോ ചെയ്യുകയാണ് നമ്മളൊരു ഫാക്ടറിയിൽ അതിനെ ഒരു ഫാക്ടറി എന്ന് വിളിക്കുന്നെങ്കിൽ അവിടെ ഒരു മാനുഫാക്ചറിങ് പ്രോസസ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് ഒരു യൂണിറ്റ് കൊണ്ടുവച്ചാൽ അത് ഫാക്ടറി നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ സീസണൽ ഫാക്ടറീസ് ഉണ്ട് ഓർ ഫാക്ടറീസ് കാരിങ് ഓൺ ഇന്റർമീഡിയറ്റ് മാനുഫാക്ചറിങ് പ്രോസസ് സീസണൽ ഫാക്ടറീസ് സീസണൽ ആകുമ്പോൾ നമുക്ക് ഓരോ സീസൺ അനുസരിച്ച് നമുക്ക് ബിസിനസ് വരും ഇപ്പോൾ ഓണം ക്രിസ്മസ് അതുപോലെ ഓർ ഫാക്ടറീസ് കാരിങ് ഓൺ ഇന്റർമീഡിയറ്റ് മാനുഫാക്ചറിങ് പ്രോസസ് ഡു നോട്ട് സീസൺ ഫാക്ടറീസ് ആ സീസൺ ഫാക്ടറീസിനെ നമ്മൾ ഫാക്ടറീസ് ആയിട്ട് തന്നെ ഈ നിശ്ചയ നമ്പേഴ്സിനെ കാട്ടി കൂടുതലുണ്ടെങ്കിൽ ഫാക്ടറീസ് ആയിട്ട് തന്നെ നമ്മൾ കാണും ഇനി ഭാരതി ഉദ്യോഗ് വേഴ്സസ് റീജിയണൽ ഡയറക്ടർ ESI കോർപ്പറേഷൻ 1982 കേസിലോ നോക്കാം സെവൻ വർക്കേഴ്സ് ആർ എംപ്ലോയിഡ് ഇൻ എ പ്രിമൈസസ് ഒരു പ്രിമൈസസിൽ സെവൻ വർക്കേഴ്സ് ഉണ്ട് വേറെ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് പാഡി ഇൻ ടു റൈസ് അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാഡിനെ റൈസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് by mechanical power was carried on and the same premises three persons were temporarily employed seven workers already premises il undayina paddy rice aaki kondirikkana three persons ne temper moonu vera extra aayittu temporary aayittu kondavana employ cheyidu endinana machinery repairs akka nadathan vendi which had gone out of order but the manufacturing process poikonde irikkayidum it was held that since three temporary persons were workers consequently three were 10 workers working in premises and premises is a factory ennanu ve parayunnathu ഓൾറെഡി ഏഴ് ജോലിക്കാരിമാര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാഡിനെ റൈസ് ആക്കുകയാണ് മെഷീൻ റിപ്പയർ ചെയ്യാൻ വേണ്ടി ടെമ്പററി ആയിട്ട് മൂന്ന് വർക്കേഴ്സിനെയും കൂടെ കൊണ്ടുവന്നപ്പോൾ പത്തായല്ലോ ദ ഫാക്ട് ദാറ്റ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് കാരിഡ് ഓൺ ഇൻ വൺ പാർട്ട് ഓഫ് ദി പ്രിമൈസസ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി ഓഫ് ദി ഈസ് കാരിഡ് ഓൺ ഇൻ അതർ പാർട്ട് ഓഫ് പ്രിമൈസസ് കനോട്ട് ടേക്ക് ദ കേസ് ഔട്ട് ഓഫ് ഡെഫിനിഷൻ ഓഫ് ദ വേർഡ് ഫാക്ടറി വിച്ച് സേസ് ദാറ്റ് മാനുഫാക്ചറിങ് പ്രോസസ് ക്യാൻ ബി കാരിഡ് ഔട്ട് carried on any part the cutting of the woods or converting wood into planks is essentially a part of manufacturing activity adhu pole avan parayunnathu end oru premises il allengi oru salathu thane ella nadakkunnilla factory kulli thane rendu salathayittu nadannalum ore chittuvaanu agathaanengil adu factory de bhagamayittu thane kaanu ഈ മരങ്ങളൊക്കെ വെട്ടി മുറിച്ച് അതിനെ പ്ലാന്റ് ആക്കി മാറ്റുന്നതിന് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി തന്നെയാണ് പറയുന്നത് അപ്പൊ ഇത് ഏതിലാണ് പറഞ്ഞത് ഭാരതീയ ഉദ്യോഗ റീജിയണൽ ഡയറക്ടർ ESI കോർപ്പറേഷനിലാണ് പറയുന്നത് ഇതിനകത്ത് ഈ ടെമ്പററി പേഴ്സൺസിനെയും കൂടെ അവർ വർക്കേഴ്സ് ആയിട്ട് ആഡ് ചെയ്യാണ് ചെയ്തത് മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ ഡെഫിനിഷൻ ആണ് baking
അൾട്ടറിങ് റിപ്പയറിങ് ഓർണമെന്റിങ് ഫിനിഷിങ് പാക്കിംഗ് ഓയിലിംഗ് വാഷിംഗ് ക്ലീനിങ് ബ്രേക്കിംഗ് അപ്പ് demolishing or otherwise treating or adopting any article or substance with a view to its use, sale, transport, delivery or disposal, or pumping oil, water, sewage or any other substance. There, apam endi process il nammal first making alter repairing nu padichu irikka baaki enga thanne vannolu to its use, sale, transport. Okay, pinne oil pump cheya, water, sewage endenga substance pump cheyirukka. Generating, transforming, transmitting power. ഇവിടെ ശ്രദ്ധിക്കുക, transforming, transmitting power മാത്രമാണെങ്കിൽ അത് പ്രോസസ് ആവില്ല, മാനുഫാക്ചറിങ് പ്രോസസ് ആവില്ല. ജനറേറ്റിംഗ് എന്നുള്ള വേർഡ് വേണം, ജനറേറ്റിംഗ്. ഓക്കെ, ജനറേറ്റിംഗ്, ജനറേറ്റിംഗ്, ട്രാൻസ്ഫോമിംഗ്, ട്രാൻസ്മിറ്റിംഗ്. ഇപ്പൊ ജനറേറ്റിംഗ് എന്നുള്ള വേർഡ് കൂടെ ഉണ്ടെങ്കിലാണ് അത് പ്രോസസ് ആവുള്ളൂ. കോമ്പോസിംഗ് ടൈപ്സ് ഓഫ് printing, composing types of printing, printing by letter press, lithography, photographer, book binding, പിന്നെ constructing, reconstructing, repairing, refitting, finishing, breaking up ships or vessels, preserving and storing any article in cold storage. ഇതാണ് manufacturing process ന്റെ definition. Section 2K. BP Gopal Rao versus public prosecutor എന്താ പറയുന്നത്? Sun cured tobacco leaves subject to process of moisting. ഈ ടുബാക്കോ ലീവ്സിനെ വെയിലത്ത് വെച്ച് ഉണക്കുകയാണ്. സബ്ജക്ട് ടു പ്രോസസ് ഓഫ് മോയിസ്റ്ററിംഗ്, സ്ട്രിപ്പിംഗ്, ബ്രേക്കിംഗ് അപ്പ്, അഡാപ്ഷൻ, പാക്കിംഗ് വിത്ത് എ വ്യൂ ടു ട്രാൻസ്പോർട്ട് ടു കമ്പനീസ് മെയിൻ ഫാക്ടറി ഫോർ ദ യൂസ് ഇൻ മാനുഫാക്ചറിങ് സിഗരറ്റ് ഹെൽപ് ടു ബി മാനുഫാക്ചറിങ് പ്രോസസ്. അപ്പൊ ടുബാക്കോ പ്രോസസ് ചെയ്ത് ഫാക്ടറിയിലേക്ക് അയച്ച് സിഗരറ്റ് ഉണ്ടാക്കുന്നത് ഒരു മാനുഫാക്ചറിങ് പ്രോസസ് ആണെന്നാണ് ഏത് കേസിൽ പറയുന്നത്? ഗോപാല റാവോ വേഴ്സസ് പബ്ലിക് പ്രോസിക്യൂട്ടർ. എന്താണ് മാനുഫാക്ചറിങ്, എന്താണ് മാനുഫാക്ചറിങ് അല്ലാത്തത്? ഫസ്റ്റ് വാട്ട് ഈസ് മാനുഫാക്ചറിങ് നോക്കാം. ഫോളോയിങ് പ്രോസസ് ഹാവ് ബീൻ ഹെൽപ് ടു ബി മാനുഫാക്ചറിങ്. ഈ പ്രോസസ് കാരിഡ് ഔട്ട് ഇൻ സാൾട്ട് വർക്ക് ഇൻ കൺവേർട്ടിംഗ് സീ വാട്ടർ ഇൻ ടു സാൾട്ട്. സീ വാട്ടറിന് ഉപ്പ് വെള്ളത്തിനെ സാൾട്ട് ആക്കുന്ന പ്രോസസ് മാനുഫാക്ചറിങ് ആണ്. എ പ്രോസസ് എംപ്ലോയ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് pumping water, അത് manufacturing ആണ്. Work done on bangles of cutting used in them which later filled with the colouring is clearly staging ornamentation of the bangle with a view to its subsequent use for sale. കുപ്പിവളകൾ ഉണ്ടാക്കുന്നത് manufacturing. Soap in soap work, soap ഉണ്ടാക്കുന്നത് manufacturing. BDs ഉണ്ടാക്കുക. Raw film used in preparation movies. Composing is a necessary part of printing process. And hence it is a manufacturing process. Preparation of food and beverages and the sale to members of a club are manufacturing processes തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് മാനുഫാക്ചറിങ് പ്രോസസ് അല്ലാത്തത്? എന്തൊക്കെയാണ് മാനുഫാക്ചറിങ് പ്രോസസ് അല്ലാത്തവ നോക്കാം. എക്സിബിഷൻ ഓഫ് ഫിലിംസ് പ്രോസസ്. ഫിലിംസിന്റെ പ്രോസസ് എക്സിബിറ്റ് ചെയ്യുന്ന മാനുഫാക്ചറിങ് അല്ല. ഇൻഡസ്ട്രി, സ്കൂൾ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇമ്പയറിംഗ് ട്രെയിനിങ് പ്രൊഡ്യൂസിങ് ക്ലോത്ത് നോട്ട് വിത്ത് എ വ്യൂ ടു സെയിൽ. സ്കൂളിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്ത് ക്ലോത്ത് ഒക്കെ മാനുഫാക്ചർ ചെയ്യിപ്പിച്ച് അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നത് ഒരു മാനുഫാക്ചറിങ് അല്ല. റിസീവിംഗ് ഓഫ് ന്യൂസ് ഫ്രം വേരിയസ് സോഴ്സസ് ഓൺ എ റീൽ ഇൻ എ ടെലി പ്രിന്റർ ഓഫ് എ ന്യൂസ് പേപ്പർ ഓഫീസ് കിട്ടുന്ന അവർക്ക് കിട്ടുന്ന ന്യൂസുകളൊന്നും ടെലി പ്രിന്റർ വഴി കിട്ടുന്നതൊന്നും മാനുഫാക്ചറിങ് അല്ല. എനി ഫിൽമറി പാക്കിംഗ് ഓഫ് റോ മെറ്റീരിയൽ ഫോർ ഡെലിവറിങ് ഇറ്റ് ടു ഫാക്ടറി. ഈ ഫിൽമറി പാക്കിംഗ് ചെയ്യുന്ന പ്രോസസ്, എന്ത് സാധനം ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഫിൽമറി പാക്കിംഗ് ഇല്ലാതെ നമുക്കത് ഇവ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചാൽ പോലും ചെറിയ തുണിസഞ്ചി എങ്ങനെ ഇല്ലാതെ നമുക്കത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ എനി പ്രിലിമിനറി പാക്കിംഗ് ഓഫ് റോ മെറ്റീരിയൽ ഫോർ ഡെലിവറിങ് ഇറ്റ് ടു ഫാക്ടറി മാനുഫാക്ചറിങ് പ്രോസസ് അല്ല. ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് പാക്കിംഗ് ഡെയറോഫും ഫിനിഷ്ഡ് ഗുഡ്സ് പ്രോസസ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യുന്നത് മാനുഫാക്ചറിങ് പ്രോസസ് അല്ല. അടുത്ത കേസിലാണ് വർക്ക്മെൻ ഓഫ് ഡൽഹി ഇലക്ട്രിസിറ്റി സപ്ലൈ അണ്ടർടേക്കിംഗ് വേഴ്സസ് മാനേജ്മെന്റ് ഓഫ് DESU. Supreme Court has held that the process undertaken in zonal and substations and electricity generator station transforming and transmitting electricity generator at the power station does not fall within the definition of manufacturing process and could not be said to be factories.
സുപ്രീം കോർട്ട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ സോണലിലും സബ്സ്റ്റേഷൻസിലും എലക്ട്രിസിറ്റി ജനറേറ്റിംഗ് സ്റ്റേഷനിലും എന്താണ് ട്രാൻസ്ഫോമിംഗ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് എലക്ട്രിസിറ്റി. നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്, ജനറേറ്റിംഗ്. നേരത്തെ നമ്മളൊരു പ്രത്യേകമായി ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, ജനറേറ്റിംഗ് ട്രാൻസ്ഫോമിംഗ് ട്രാൻസ്മിറ്റിംഗ് പവർ. അപ്പൊ ജനറേഷൻ ഉണ്ട്, ട്രാൻസ്ഫോമിംഗ് ഉണ്ട്, ട്രാൻസ്മിറ്റിംഗ് ഉണ്ട്, ഇനി മാനുഫാക്ചറിംഗ് പ്രോസസ് ആവും. പക്ഷെ ഈ സോണല് സബ്സ്റ്റേഷൻ എലക്ട്രിസിറ്റി ജനറേറ്റിംഗ് സ്റ്റേഷനിൽ അവിടെ ട്രാൻസ്ഫോമിംഗും ട്രാൻസ്മിറ്റിംഗും മാത്രം ഉള്ളെങ്കിൽ അത് മാനുഫാക്ചറിംഗ് പ്രോസസ് ആയിട്ട് കാണുന്നില്ലെന്നാണ് വർക്ക്മൻ ഓഫ് ഡൽഹി എലക്ട്രിസിറ്റി സപ്ലൈ ആൻഡ് ടെക്നിക്കൽ വർക്ക്സ് മാനേജ്മെന്റ് DECU-ല് പറയുന്നത്. പേഴ്സൺസ് വിൽ ബി ട്രീറ്റഡ് ആസ് എംപ്ലോയി. ആരെയാണ് എംപ്ലോയി ആയിട്ട് കാണുന്നത്? ഇഫ് പേഴ്സൺ ഈസ് എംപ്ലോയിഡ് ഇൻ ക്ലീനിങ് എനി പാർട്ട് ഓഫ് ദ മെഷീനറി പ്രിമൈസസ്, മെഷീനറി ചുറ്റും ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ, മുനീം ഇൻ എ ഫാക്ടറി, കാന്റീനിലെ വർക്ക്മൻ, person employed to supply material to a mason engaged in the construction of mason sahayikkunnayal, പിന്നെ സോപ്പ് വർക്കേഴ്സ്, സോപ്പ് വർക്കേഴ്സ്, കാർപ്പന്റർ പ്രിപ്പയറിംഗ് പാക്കിംഗ് കേസസ്, ഈസ് എ വർക്ക്, കാർപ്പന്റർ പാക്കിംഗ് കേസസ് ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ മാനുഫാക്ചറിംഗ് പ്രോസസ്സിന് എംപ്ലോയി ആയിട്ട് കാണും. ആരൊക്കെയാണ് നമ്മൾ എംപ്ലോയി ആയിട്ട് കാണാത്തത്? ദ പാർട്ട്നേഴ്സ് ഓഫ് എ കൺസോർട്ടിയം, ഒരു ഫാക്ടറിയിലെ പാർട്ട്നേഴ്സ് എംപ്ലോയീസ് അല്ല. ഈവൻ ദോ അവർ ഫാക്ടറിയിൽ വർക്ക് ചെയ്താലും പാർട്ട്നേഴ്സ് എംപ്ലോയീസ് അല്ല. ആൻഡ് ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ഹു ഇസ് ചാർജ് വിത്ത് വർക്ക്, ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ഇതിന് ചാർജ് ഉള്ള ആള് എംപ്ലോയി അല്ല. ഈവൻ ദോ അത് സൂപ്പർവിഷനും കൺട്രോളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എ പേഴ്സൺ എംപ്ലോയിഡ് ബൈ ഗ്യാസ് മാനുഫാക്ചറിംഗ് വർക്ക് ആസ് എ കൂലി ഫോർ എക്സ്കവേറ്റിംഗ് ആൻഡ് ഡിഗിംഗ് ട്രെഞ്ചസ് ഔട്ട്സൈഡ് എ ഫാക്ടറി ഫോർ ലെയിങ് പൈപ്സ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഗ്യാസ് ടു യുവർ കൺസ്യൂമേഴ്സ്. ഫാക്ടറിയുടെ പുറത്ത് ആൾക്കാരെ കൊണ്ടുവന്ന് കുഴി ഉണ്ടാക്കി പൈപ്പ് ലൈൻ ഇട്ട് കൺസ്യൂമേഴ്സിന് പൈപ്പ് ലൈൻ ഇട്ട് കൊടുക്കൂലോ, അത് ഫാക്ടറിയുടെ പുറത്തിട്ടുന്ന പൈപ്പ് ലൈനുകൾ ഇടാൻ വേണ്ടി വെച്ചിരുന്ന ജോലിക്കാര് നമ്മുടെ ഫാക്ടറിയുടെ എംപ്ലോയീസ് അല്ല. എനി മെമ്പർ ഓഫ് ആംഡ് ഫോഴ്സസ് ഓഫ് ദ യൂണിയനും എന്താണ് എംപ്ലോയി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. ഇനി ഒക്യുപ്പയർ ആരാണ്? ഡീംഡ് ഒക്യുപ്പയർ ആരാണ്? ഒക്യുപ്പയർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഹാസ് അൾട്ടിമേറ്റ് കൺട്രോൾ ഓവർ ദ അഫയേഴ്സ് ഓഫ് ദ ഫാക്ടറി. ഫാക്ടറിയിലെ അൾട്ടിമേറ്റ് കൺട്രോൾ ഉള്ള ആളാണ് ഒക്യുപ്പയർ. എനി ഓഫ് ദ പാർട്ട്നേഴ്സിലെ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സോ മെമ്പേഴ്സ് ഓഫ് എ ഫേമോ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്, ഫേം ആണെങ്കിലും അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസിലെ ഏതെങ്കിലും പാർട്ട്നറിനോ മെമ്പറിനോ ഒക്യുപ്പയർ ആവാം. ഇനി വന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ഏതെങ്കിലും ഒരു ഡയറക്ടറിന് ഓണറിനോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിനോ ഒക്യുപ്പയർ ആവാം. ദ പേഴ്സൺ ഓഫ് പേഴ്സൺസ് അപ്പോയിന്റഡ് ടു മാനേജ് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി വിച്ച് ഈസ് ഓൺഡ് ഓഫ് കൺട്രോൾഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റിയിലെ ഫാക്ടറി ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പേഴ്സണെ വെക്കൂല്ലോ, അവരെ ഡീംഡ് ഒക്യുപ്പയർ, അവർക്കും ഒക്യുപ്പയർ ആവാം. ഒരാളെ വെക്കും, സെൻട്രൽ ഗവൺമെന്റ് ഫാക്ടറി ആണെങ്കിൽ ഒരു പേഴ്സണെ വെക്കും. ദ ഓണർ ഓഫ് എ ഡോഗ് ഷാൾ ബി ഡീംഡ് ടു ബി ഒക്യുപ്പയർ. ദ ഓണർ ഓഫ് ദി ഡോഗും ഒക്യുപ്പയർ ആയിട്ട് കാണും. ദ ഓണർ ഓഫ് ദ ഷിപ്പ് ഓർ ഈസ് ഏജന്റ് ഓർ മാസ്റ്റർ ഓർ അതർ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ ഷിപ്പ് ഓർ എനി പേഴ്സൺ ഹു കോൺട്രാക്ട് വിത്ത് സച്ച് ഓണർ ഏജന്റ് മാസ്റ്റർ ഓഫീസർ ഇൻ ചാർജ് ടു ക്യാരി ഔട്ട് എ റിപ്പയർ ഓർ മെയിൻ്റെനൻസ് വർക്ക് ഷാൾ ബി ഡീംഡ് ടു ബി ദ ഒക്യുപ്പയർ. ദ ഇമ്പോർട്ടൻറ്റ് ഇസ് വെദർ എ പേഴ്സൺ ഈസ് എ ഒക്യുപ്പയർ ഓർ നോട്ട് ഈസ് എ പൊസഷൻ ഓഫ് വെസ്റ്റിംഗ് ഓഫ് അൾട്ടിമേറ്റ് കൺട്രോൾ ആളുടെ കയ്യിലാണ്, അതാണ് ഒക്യുപ്പയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റ്. അടുത്ത് ഇൻസ്പെക്ടിംഗ് സ്റ്റാഫ് ആണ് സെക്ഷൻ 8. സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ഇൻസ്പെക്ടേഴ്സ്, അഡീഷണൽ ഇൻസ്പെക്ടേഴ്സ്, ചീഫ് ഇൻസ്പെക്ടേഴ്സ് അല്ലെങ്കിൽ ജോയിന്റോ ഡെപ്യൂട്ടിയോ ആരെയാണ് പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഉള്ളവരെ എന്തായിട്ട് ചെയ്യും, ഇൻസ്പെക്ടിംഗ് സ്റ്റാഫ് ആയിട്ട് വെക്കും. എവി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഷാൾ ബി, എല്ലാ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ഒരു ഷാൾ ബി ആൻഡ് ഇൻസ്പെക്ടർ ഫോർ ഹിസ് ഡിസ്ട്രിക്ട്. ഓരോ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ഇൻസ്പെക്ടർ ആണ്. സെറ്റ് പബ്ലിക് ഓഫീസേഴ്സിന് അഡീഷണൽ ഇൻസ്പെക്ടേഴ്സ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് വയ്ക്കും. എന്താണ് ഈ ഇൻസ്പെക്ടേഴ്സിന്റെ പവർ? ഇൻസ്പെക്ടേഴ്സ് മേ സബ്ജക്ട് ടു റൂൾസ് മെയ്ഡ് ഇൻ ദിസ് ബിഹാഫ്.
exercise any of the following powers within the local limits of for which he is appointed. Enter any place which is used or reasons to believe is used as a factor. Factory to bake in and ആയിട്ട് കാണുന്ന ഏത് സ്ഥലത്ത് വേണമെങ്കിലും അവർക്ക് കയറി ചെല്ലാം. Make examination of premises, plant machinery ഒക്കെ examine ചെയ്യാം. And incur into any accident or dangerous occurrence ഉണ്ടോ ഉണ്ടായോ എന്തെങ്കിലും ബോഡിലി ഇഞ്ചറി വന്നോ ഡിസബിലിറ്റി വന്നോ എന്ന് എൻക്വയറി നടത്താം. പ്രൊഡക്ഷൻ ഓഫ് എനി പ്രിസ്ക്രൈബ്ഡ് രജിസ്റ്റർ ഉണ്ടെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ഡോക്യുമെന്റ്സ് കാണിക്കാൻ പറയാം. എന്തെങ്കിലും സീസ് ഓഫ് രജിസ്റ്ററിന്റെ കോപ്പീസ് ഒക്കെ വേണേൽ റെക്കോർഡൊക്കെ ഒരു പോർഷൻ അത്യാവശ്യമാണെങ്കിൽ അവർക്ക് കയ്യിൽ വയ്ക്കുക അല്ലെങ്കിൽ കൊണ്ടുപോവാം. ടേക്ക് മെഷർമെന്റ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് ആൻഡ് മേക്ക് സച്ച് റെക്കോർഡിംഗ്സ് ആസ് നെസസറി ഫോർ ദ എക്സാമിനേഷൻ. Factories Act requires maintenance of certain registers and records. Factories Act പ്രകാരം നമുക്ക് ചില registersഉം recordsഉം maintain ചെയ്യേണ്ട ആവശ്യമുണ്ട്. Inspectors are be empowered to ask for the production of any documents maintained under law. എന്ത് documents register ഒക്കെ വെക്കുമ്പോൾ അത് inspectors ചോദിച്ചിട്ട് inspect ചെയ്ത് നോക്കാം. എല്ലാം complaints ആണെന്ന് അറിയാൻ വേണ്ടിയാണ്. അടുത്തത് certifying surgeon ആണ്. സർട്ടിഫൈങ് സർജൻസ് സെക്ഷൻ ടെന്നിലാണ്. സെൻട്രൽ ഗവൺമെന്റ് ആണ് സർട്ടിഫൈങ് സർജൻസിനെ വെക്കുന്നത്. വിത്തിൻ സച്ച് ലോക്കൽ ലിമിറ്റിലുള്ള ഫാക്ടറീസിൽ പോയി സർട്ടിഫൈങ് സർജൻസ് നോക്കും. എന്താണ് നോക്കാം? പെർഫോം സച്ച് ഡ്യൂട്ടീസ് ആസ് ഗിവൻ ബിലോ വിത്തിൻ സച്ച് ലോക്കൽ ലിമിറ്റ്സ്. എക്സാമിൻ ആൻഡ് സർട്ടിഫിക്കേഷൻ എൻ പേഴ്സൺസ് അണ്ടർ ദിസ് ആക്ട്. ഒരു ആക്ടിന്റെ എൻ പേഴ്സൺസിനെ സർട്ടിഫൈ ചെയ്യണം അവർ ഫിറ്റ് ആണെന്നുള്ള കാര്യത്തിന്. ഇപ്പൊ 14 ഇയേഴ്സ് ആയ ഒരു കുട്ടീനെ നിർത്തുമ്പം 14-15 ഇയേഴ്സിന് ഇടയിലുള്ള ഒരു കുട്ടിയെ നിർത്തിയാലും അവനൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവന്റെ ഒരു ടാഗ് പോലെ അവന്റെ കയ്യിൽ എപ്പോഴും കാണണം. അതുപോലെ തന്നെ 16-17 വയസ്സുള്ള യങ് പേഴ്സൺസിനെയും നമുക്ക് നോക്കണം. അത് അഡൾട്സിന്റെ ഹെൽത്ത് നോക്കണം. എക്സാമിനേഷൻ പേഴ്സൺസ് എൻഗേജ് ഇൻ ഫാക്ടറീസ് ഡേഞ്ചറസ് ഓക്യുപേഷൻ ചെയ്യുന്നവരുടെ ഹെൽത്ത് കൃത്യമായി നോക്കണം. സച്ച് മെഡിക്കൽ സൂപ്പർവിഷൻ വേണമെങ്കിൽ അതും കൊടുക്കണം. ഇനി അടുത്തത് ഒരു വെൽഫെയർ ഓഫീസർ സെക്ഷൻ 49 വെക്കുന്നത് ഓക്യുപയർ ഓഫ് ദ ഫാക്ടറി ഈസ് അണ്ടർ സ്റ്റാറ്റുട്ടറി ഒബ്ലിഗേഷൻ. നമുക്ക് 500 അല്ല ഓർ മോർ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒരു വെൽഫെയർ ഓഫീസറിനെ വെക്കണം. ആര് വെക്കും? ഓക്യുപയർ വെക്കും. സേഫ്റ്റി ഓഫീസറിനെ വെക്കണം. നമുക്ക് 1000 വർക്കേഴ്സ് ഓർ മോർ എംപ്ലോയിഡ് ആണെങ്കിൽ സേഫ്റ്റി ഓഫീസേഴ്സിനെ വെക്കണം സെക്ഷൻ 40B പ്രകാരം. അത് ഓക്യുപയർ ആണ് വെക്കുന്നത്. ഡേഞ്ചറസ് ആയിട്ടുള്ള വർക്കും കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്രൂവൽ ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഫാക്ടറീസ് മാറ്റേഴ്സ് ഫോർ വിച്ച് ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ റിക്വയർ. സെൻട്രൽ ഗവൺമെന്റ് ഈസ് എംപവേർഡ് ടു മേക് റൂൾസ് വിത്ത് റിഗാർഡ് ടു ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഫാക്ടറീസ്. സബ്മിഷൻ ഓഫ് പ്ലാൻസ് ഓഫ് എനി ക്ലാസ് ഏതെങ്കിലും ക്ലാസിന്റെ പ്ലാൻ കൊടുക്കുക. ഒബ്റ്റെയിനിങ് പ്രീവിയസ് പെർമിഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ചീഫ് ഇൻസ്പെക്ടർ ഒക്കെ എടുക്കുക. കൺസിഡറിങ് ആപ്ലിക്കേഷൻ ഫോർ പെർമിഷൻ ഓഫ് സബ്മിഷൻ ഓഫ് പ്ലാൻ. ഇപ്പൊ എന്തൊക്കെയാണ് ലൈസൻസും രജിസ്ട്രേഷനും ഉള്ള ആവശ്യങ്ങൾ? അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണ് ലൈസൻസ് രജിസ്ട്രേഷൻ കിട്ടാനുള്ള ഇതിന്റെ ഒക്കെ റൂൾസും പ്രൊസീജിയറും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ പ്ലാൻ എല്ലാം കൊടുത്താൽ മതി. നേച്ചർ ഓഫ് പ്ലാൻ, സ്പെസിഫിക്കേഷൻ, പിന്നെ ലൈസൻസിങ് ഫീസ് അടയ്ക്കാനുള്ളതൊക്കെ അടയ്ക്കുക. ഓട്ടോമാറ്റിക് അപ്രൂവൽ. ഇപ്പൊ ആപ്ലിക്കേഷൻ ഇസ് മെയ്ഡ് ഫോർ ദ അപ്രൂവൽ ഓഫ് സൈറ്റ് ഫോർ കൺസ്ട്രക്ഷൻ എക്സ്റ്റൻഷൻ ഓഫ് ഫാക്ടറി റിക്വയർഡ് പ്ലാൻ എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ബൈ രജിസ്റ്റേഡ് പോസ്റ്റിൽ നമ്മളെല്ലാം കൊടുത്തു സെൻട്രൽ ഗവൺമെന്റ്. ചീഫ് ഇൻസ്പെക്ടർ ഓർ ദ ചീഫ് ഇൻസ്പെക്ടർ എനിക്ക് നോ റിപ്ലൈസ് റിസീവ്ഡ്. 3 മാസത്തിനകം റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം ഓട്ടോമാറ്റിക് ആയിട്ട് അവർ നമ്മുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തെന്നാണ്. അപ്പീൽ അഗേൻസ്റ്റ് റെഫ്യൂസൽ ടു ഗ്രാൻഡ് പെർമിഷൻ. ഇപ്പൊ അവര് പെർമിഷൻ തന്നില്ലെങ്കിൽ നമുക്ക് കേസിന് പോവാം. സ്റ്റേറ്റ് ഗവൺമെന്റോ ചീഫ് ഇൻസ്പെക്ടറോ നമുക്ക് പെർമിഷൻ തന്നില്ല. നമ്മളെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദ ആപ്ലിക്കന്റ് മേ വിത്തിൻ 30 ഡേയ്സ് ഓഫ് സച്ച് റെഫ്യൂസൽ. റെഫ്യൂസൽ നടന്ന് 30 ദിവസത്തിനകം സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിന് അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് കേസിന് പോവാം. ദ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അടുത്ത് പോകണമെങ്കിൽ ഇവരെ മറ്റേതെങ്കിലും അതോറിറ്റിക്ക് അഗേൻസ്റ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അടുത്ത് അപ്പീലിന് പോവാം. നോട്ടീസ് ബൈ ഓക്യുപയർ സെക്ഷൻ 7 ആണ്. ഓക്യുപയർ ഈസ് അണ്ടർ ഒബ്ലിഗേഷൻ ടു സെൻഡ് എ റിട്ടൺ നോട്ടീസ് കണ്ടെയ്നിങ് പർട്ടിക്കുലേഴ്സ് ടു ചീഫ് ഇൻസ്പെക്ടർ.
എന്നാൽ അറ്റ്ലീസ്റ്റ് 15 days ബിഫോർ ഓക്യുപൈ ബിഗിൻസ് ഓക്യുപൈ ഒരു സ്ഥലം ഫാക്ടറി ആയിട്ട് എടുത്ത് ഉപയോഗിക്കുന്നതിന് 15 ദിവസം മുമ്പ് ഓക്യുപൈയർ ചീഫ് ഇൻസ്പെക്ടറിന് ഒരു നോട്ടീസ് കൊടുക്കും. അറ്റ്ലീസ്റ്റ് 30 days ബിഫോർ ഡേറ്റ് ഓഫ് റിസംഷൻ ഓഫ് വർക്ക് ഇൻ കേസ് ഓഫ് സീസണൽ ഫാക്ടറീസ് ഒക്കെ ആണെങ്കിൽ ഇടയ്ക്ക് തുറന്ന് ഇടയ്ക്ക് അടയ്ക്കുകയാണല്ലോ. അപ്പം തുറക്കുന്നതിന് 30 ദിവസം മുമ്പെങ്കിലും ചീഫ് ഇൻസ്പെക്ടറിന് നോട്ടീസ് കൊടുക്കണം. അപ്പൊ നോട്ടീസിനകത്ത് എന്തൊക്കെയുണ്ട്? നെയിം, സിറ്റുവേഷൻ ഓഫ് ദ ഫാക്ടറി, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓക്യുപയർ, ഓണർ ആരാണ്, അതെ പ്രിമൈസസ് ബിൽഡിംഗിന്റെ നെയിമും അഡ്രസ്സും, കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് ഉള്ള അഡ്രസ്സ്, എന്ത് മാനുഫാക്ചറിങ് പ്രോസസ് ആണ് അടുത്ത 12 മാസം നമ്മൾ നടത്താൻ പോകുന്നത്, ഹോഴ്സ് പവർ ഇൻസ്റ്റാൾഡ് എത്രയാണ്, പവർ അത് ടോട്ടൽ ഇലക്ട്രിസിറ്റി മറ്റേ പവർ ഉപയോഗിക്കുമല്ലോ, എയ്ഡ് വിത്ത് എയ്ഡ് ആണ് ഇപ്പൊ മോസ്റ്റ്ലി എല്ലാത്തിനും. നെയിം ഓഫ് ദി മാനേജർ ഓഫ് ദ ഫാക്ടറി, മാനേജറായിട്ട് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരും ഡീറ്റെയിൽസും, ടീം ഓഫ് വർക്കേഴ്സ് ലൈക്ലി ടു ബി എംപ്ലോയ്ഡ് ഇൻ ദ ഫാക്ടറി, ഏതൊക്കെ വർക്കേഴ്സിന്റെ നെയിംസ്, മറ്റു പർട്ടിക്കുലേഴ്സ്. നോട്ടീസ് വേർ ന്യൂ മാനേജർ ഈസ് അപ്പോയിന്റഡ്. When a new manager is appointed, occupier shall send to the inspector a written notice and to the chief inspector a copy. Inspector to a written notice kodukanam, chief inspector a copy kodukanam within 7 days of appointment. Factory's health ne vendi endakka cheyanam, അപ്പൊ ഫാക്ടറീസിനകത്ത് എന്തൊക്കെ ക്ലീനിങ്സ് ആണ് ചെയ്യുന്നത്? ക്ലീനിങ്ങിന് വേണ്ടി എൻഷുർ ദാറ്റ് വൺസ് ഇൻ എവറി വീക്ക് ഫ്ലോർ എല്ലാ ആഴ്ചയിൽ ഒരിക്കലും ഡിസ്ഇൻഫെക്റ്റന്റ് ഉപയോഗിച്ച് വൃത്തിയാക്കണം. എല്ലാ ഡോറും വിൻഡോസും മറ്റും ഫ്രെയിം വർക്കും വുഡൻ ആയിട്ടുള്ളതും മെറ്റാലിക്കും എല്ലാം പെയിന്റ് ചെയ്ത് വാർണിഷ് ചെയ്ത് കീപ്പ് ചെയ്യുന്ന 5 വർഷത്തിൽ ഒരിക്കലും നമ്മൾ വുഡനും മെറ്റലും ഒക്കെ പെയിന്റ് ചെയ്യണം. ഇന്ത്യയുടെ വാൾസും മൂവ്സും ഒക്കെ അത് ക്ലീൻ ആയിട്ട് വെക്കണം. 14 മാസത്തിൽ ഒരിക്കലും വൈറ്റ് വാഷോ കളർ വാഷോ വോളിൽ ചെയ്യണം. സർഫസ് ആസ് ബീൻ പെയിന്റഡ് ഓർ വാർണിഷ്ഡ്, വാർണിഷ്ഡ് പോളിഷ്ഡ് റിപ്പയർ ഓർ റീ വാർണിഷ് ഷുഡ് ബി കാരിഡ് ഔട്ട് ഇൻ എവറി 5 ഇയേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ വാർണിഷിങ്ങും വുഡ് മെറ്റൽ ഒക്കെ പെയിന്റിംഗ് ഒക്കെ 5 ഇയേഴ്സിൽ ചെയ്യണം. വാഷബിൾ ആണെങ്കിൽ എല്ലാ 6 മാസം കൂടുമ്പോൾ വൃത്തിയാ കഴുകണം. Where they are painted or varnished or where they have smooth impervious surfaces, it should be cleaned once in every period of 14 months by such method. അല്ലാതെ ഇതിനെപ്പറ്റി നമ്മൾ എന്തെങ്കിലും ക്ലീൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് 14 മാസത്തിനകം അത് വൃത്തിയാക്കണം. ഒരിക്കലും 14 മാസത്തിലൊരിക്കലും ഓവർ ക്രൗഡി പാടില്ല. അപ്പൊ സെക്ഷൻ 16 ഹാസ് ബി എനാക്ടഡ്, അതായത് സഫിഷ്യന്റ് എയർ സ്പേസ് വർക്കേഴ്സിന് ഉണ്ടാവണം. ഓവർ ക്രൗഡിങ് വന്ന് അത് ഇഞ്ചുറീസ് ടു ഹെൽത്ത് ആവും. മിനിമം ഇപ്പോൾ ഫാക്ടറീസ് ആയിട്ട് വന്നതിന് ശേഷം മിനിമം 14.2 ക്യൂബിക് മീറ്റേഴ്സ് സ്പേസ് ഒരു വർക്കറിന് കൊടുക്കും. എത്ര 14.2 ക്യൂബിക് മീറ്റേഴ്സ് ആണ് സ്പേസ് പെർ വർക്കർ ഇൻ എവരി വർക്കോ. ഡ്രിങ്കിംഗ് ഇൻ കേസ് മോർ ദാൻ 250 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ എഫക്റ്റീവ് അറേഞ്ച്മെന്റ് ചെയ്ത് നമ്മൾ കൂളിംഗ് ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ ഹോട്ട് നല്ല ചൂടുള്ള സമയത്ത് ഇത്രയും വർക്ക് ചെയ്യാല്ലേ. അപ്പൊ കൂളിംഗ് ഡ്രിങ്ക് ഡ്രിങ്കിങ് വാട്ടറിനുള്ള ഫെസിലിറ്റി ചെയ്യണം. 50 വർക്കേഴ്സ് ഇതിനെ കാട്ടി കൂടുതൽ മോർ ദാൻ 250 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു, ഇനി അടുത്ത കുറച്ച് വെൽഫെയർ ആണ്. പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഫസ്റ്റ് എയ്ഡ് അപ്ലയൻസസ്. ഫസ്റ്റ് എയ്ഡ് ആർക്കാ വന്നത്? വേർ മോർ 500 വർക്കേഴ്സ് ആർ ഓൾറെഡി എംപ്ലോയ്ഡ് ഇൻ എ ഫാക്ടറി. 500 വർക്കേഴ്സിനെക്കാട്ടി കൂടുതൽ നമുക്ക് എന്താണ് വർക്കേഴ്സ് ഫാക്ടറിയിലുണ്ട്. ആൻഡ് ആംബുലൻസ്, ആംബുലൻസ് റൂം ഷുഡ് ബി പ്രൊവൈഡഡ്. ആംബുലൻസ് റൂം പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് മെയിൻ്റനൻസ് ബൈ എവരി സച്ച് ഫാക്ടറി. സച്ച് റൂം ഷുഡ് ബി ഓഫ് പ്രിസ്ക്രൈബ്ഡ് സൈസ് കണ്ടെയ്നിങ് എക്യുപ്മെന്റ്സും മറ്റു കാര്യങ്ങളും നഴ്സിംഗ് സ്റ്റാഫും ഒക്കെ ഉള്ള ഒരു റൂം, ആംബുലൻസ് റൂം വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. 500 കൂടുതൽ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ക്യാൻറ്റീൻ സ്റ്റേറ്റ് ഗവൺമെന്റ് മെയ് മേക്ക് റൂൾസ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ക്യാൻറ്റീനിന് റൂൾസ് ഉണ്ടാക്കുക. മോർ ദാൻ 250 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ക്യാൻറ്റീൻ കൊടുത്തിരിക്കും. 250 വർക്കേഴ്സിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഓക്കെ പേര് അവർക്ക് ഒരു ക്യാൻറ്റീൻ കൊടുക്കണം.
ഷെൽട്ടേഴ്സും റെസ്റ്റ് റൂമും ലഞ്ച് റൂമും ഒക്കെ ഉണ്ട്. എല്ലാ ഫാക്ടറിയിലും 150 വർക്കേഴ്സിനെ കാട്ടി കൂടുതലുണ്ടെങ്കിൽ അറ്റിക്കാൻ ചുറ്റി പറയും അവർക്ക് ഷെൽട്ടേഴ്സും റെസ്റ്റ് റൂമും ലഞ്ച് റൂമും ഡ്രിങ്കിങ് വാട്ടറും ഒക്കെ നൽകണം. ഫ്രച്ചസ് 30 മോർ ദാൻ 30 വിമൻ വർക്കേഴ്സ് 30 കൂടുതൽ പെണ്ണുങ്ങൾ വർക്ക് ചെയ്യുന്ന ഫാക്ടറി ആണെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ട് ക്രച്ചസ് കുട്ടികളെ നോക്കാനുള്ള ക്രച്ചസ് അവിടെ ഉണ്ടായിരിക്കണം. ഫോർ ദ യൂസ് ഓഫ് ചിൽഡ്രൻ, അതായത് ജനിച്ച കുട്ടി മുതൽ അവർക്ക് മൂന്ന് മാസം അവധി കിട്ടും. എന്നാല് ചെറിയ കുട്ടി മുതൽ 6 വയസ്സ് വരെ ഉള്ള കുട്ടികളെ നോക്കാറുള്ളത്. വർക്കിംഗ് അവേഴ്സ് ഓഫ് അഡൾട്ട്സ് വീക്കിലി അവേഴ്സ് ഉണ്ട്. അഡൾട്ട് യൂഷ്വലി ഒരു വീക്ക് 48 അവേഴ്സ് ആണ് മാക്സിമം വർക്ക് ചെയ്യുക. അതിനപ്പുറം വർക്ക് ചെയ്താൽ ഓവർ ടൈം ആണ്. വീക്കിലി ഹോളിഡേസ് ദേർ ഷാൽ ബി ഹോളിഡേ ഫോർ ദ ഹോൾ ഡേ ഇൻ ഡേ. ഒരു വീക്കിൽ ഒരു ദിവസം ഹോളിഡേ ആയിരിക്കും. സച്ച് വീക്കിലി ഹോളിഡേ ഷാൽ ബി ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. ഹൗവേഴ്സ് സച്ച് ഹോളിഡേ മേ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എനി ഓഫ് ദ 3 ഡേയ്സ്. അത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മറ്റു 3 ഡേയ്സിൽ ഏതെങ്കിലും വേണമെങ്കിലും ആക്കാം. Immediately before or after the first day of week, provide the manager of the factory has delivered a notice at the office of the inspector, display the notice in factory to be seven. Our factory the product of notice parayanam nammare ee factory le holiday sunday ke bayam sunday alla vera oru divasam annu parayanam. There's no other worker shall work for more than 10 days. ഒരു വർക്കറും ഒരു ഡേ പോലും ലീവ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് 10 ഡേയ്സ് ഫുള്ള് വർക്ക് ചെയ്യാൻ പാടില്ല ഹോളിഡേ ഇല്ലാതെ. കോമ്പൻസേറ്ററി ഹോളിഡേ ഇഫ് എ വർക്കർ ഈസ് ഡിപ്രൈവ്ഡ് ഓഫ് എനി ഓഫ് ദ വീക്ക്ലി ഹോളിഡേ ഓർ എനി ഓർഡർ ഓർ എക്സംഷൻ എ ഫാക്ടറി ഓർ വർക്കർ ഈസ് എൻറ്റൈറ്റഡ് ടു കോമ്പൻസേറ്ററി ഹോളിഡേസ് ഓഫ് ഈക്വൽ നമ്പർ. ദ ഹോളിഡേസ് ഷുഡ് ബി അലൗഡ് ഐദർ ഇൻ സെയിം മന്ത് ഇൻ വിച്ച് ഹോളിഡേസ് വി ക്യാൻ ഡു ഓർ വിത്തിൻ ജസ്റ്റ് 2 മന്ത്സ്. കോമ്പൻസേറ്ററി ആയിട്ട് അവർ അദ്ദേഹത്തിന് ഹോളിഡേസ് കൊടുക്കാൻ സാധിക്കും. ഡെയിലി അവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡൾട്ട് വർക്കർ വെദർ മെയിൽ ഓർ ഫീമെയിൽ നോ റിക്വയർഡ് ഓർ അലോട്ടഡ് ടു വർക്ക് ഇൻ എ ഫാക്ടറി മോർ ദാൻ 9 ഒരു ദിവസം 9 അവേഴ്സ് വർക്ക് ചെയ്താൽ മതി. അത് ഒരു ദിവസം ഒരു വീക്കിന് 48 അവേഴ്സ് വർക്ക് ചെയ്താൽ മതി. അതിനപ്പുറം വർക്ക് ചെയ്യണ്ട. അതിനപ്പുറം വർക്ക് ചെയ്യാനേ ഓവർ ടൈം ആവും. ഓവർ ടൈം വേജസ് വാങ്ങും കിട്ടും. ദ ഡെയിലി മാക്സിമം അവേഴ്സ് ഓഫ് വർക്ക് സ്പെസിഫൈഡ് ക്യാൻ ബി എക്സീഡഡ് പ്രൊവൈഡഡ് ഇറ്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് ചേഞ്ച് ഓഫ് ഷിഫ്റ്റ് പ്രീവിയസ് അല്ലെങ്കിൽ ഇതിനെക്കാട്ടി കൂടുതൽ അവേഴ്സ് വർക്ക് ചെയ്യുന്ന ഫാക്ടറി ആണെങ്കിൽ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ചീഫ് ഇൻസ്പെക്ടർ ഒബ്ടെയിൻ ചെയ്യേണ്ട വരും. ഇന്റർവെൽസ് ഫോർ റെസ്റ്റ് നോ അഡൾട്ട് വർക്കർ ഷാൾ വർക്ക് കണ്ടിന്യൂസ്ലി ഫോർ മോർ ദാൻ 5 അവേഴ്സ്. 5 അവേഴ്സ് വർക്ക് ചെയ്ത് മിനിമം 1/2 അവർ റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത മണിക്കൂർ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. റിട്ടൺ ഓർഡർ എടുത്താൽ മാത്രമാണ് ഇതിന് എക്സംഷൻ കിട്ടത്തുള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് വർക്ക് വിത്തൗട്ട് റെസ്റ്റ് ഇൻ്റർവൽ ടെസ്റ്റ് അങ്ങനെ എക്സംഷൻ കിട്ടിയാലും 6 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്തിട്ട് 1/2 അവർ റെസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. സ്പ്രെഡ് ഓവർ ദ ഡെയിലി വർക്കിംഗ് അവർ ഷുഡ് ബി അഡ്ജസ്റ്റഡ് ഇൻ സച്ച് മാനർ ദി റെസ്റ്റ് ഇൻ്റർവലും കൂടെ ഉൾപ്പെടെ അങ്ങനെ അത് സ്പ്രെഡ് ചെയ്ത് വിടാൻ. There are no spread more than 10.5 hours on any day. However, such limit may be extended 12 hours by chief inspector. Night shift. Where workers in a factory works in night shift, shift extended beyond midnight, weekly or compensatory holiday shall be a period of 24 consecutive hours beginning with his shift end. If I suppose a shift 2 PM ആണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അടുത്ത ദിവസം ഹോളിഡേ ആണെങ്കിൽ ആ 2 PM മുതൽ അടുത്ത 2 PM വരെ ആയിട്ട് 24 അവേഴ്സ് അടുത്ത ഒരു ഡേ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ പ്രോഹിബിഷൻ ഓഫ് ഓവർലാപ്പിംഗ് ഷിഫ്റ്റ്സ് വർക്കർ ഇൻ എ ഫാക്ടറി ഈസ് കാരിഡ് ഓൺ ബൈ മീൻസ് ഓഫ് മൾട്ടിപ്പിൾ ഷിഫ്റ്റ്സ് ഉണ്ടെങ്കിൽ ദ സ്പീഡ് ഓഫ് ഷിഫ്റ്റ്സ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് നോട്ട് മോർ ദാൻ 1 റിലേ ഓഫ് വർക്കേഴ്സ് ഇസ് എൻഗേജ് ഇൻ വർക്ക് ഓഫ് സെയിം കൈൻഡ് ആൻഡ് സെയിം ടൈം. ഒരു ഷിഫ്റ്റിന് കുറെ അടുത്ത ഷിഫ്റ്റ് വന്ന് അവർക്ക് ഓവർലാപ്പിംഗ് കൊടുക്കാൻ പാടില്ല. ഒരു സെറ്റ് വർക്കേഴ്സ് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് വർക്കേഴ്സിനെ കയറ്റുക അല്ലെങ്കിൽ വീണ്ടും നേരത്തെ കയറിയവരെ കയറുക. റെസ്ട്രിക്ഷൻ ഓൺ ഡബിൾ എംപ്ലോയ്മെന്റ് നോ അഡൾട്ട് വർക്കർ ഷാൾ ബി റിക്വയർഡ് ഓർ അലൗഡ് ടു ഇൻ എ ഫാക്ടറി വർക്ക് ഇൻ എ ഫാക്ടറി ഓൺ എനി ഡേ ഇഫ് ഹി ഈസ് ഓൾറെഡി വർക്കിംഗ് ഇൻ
വേറെ രണ്ട് ബാറ്ററിയിൽ ഒരുമിച്ച് ഇതുപോലെ വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു ബാറ്ററി മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഹൗ ഇൻസെറ്റ് എക്സെപ്ഷൻ സർക്കംസ്റ്റൻസിൽ മാത്രമാണ് ഡബിൾ എംപ്ലോയ്മെന്റ് പെർമിറ്റ് ചെയ്യത്തുള്ളൂ. എക്സ്ട്രാ വേജസ് ഫോർ ഓവർ ടൈമിന് എക്സ്ട്രാ വേജസ് കിട്ടും. 9 hours കൂടുതലോ ഒരു ദിവസം ഒരു വീക്കിൽ 48 hours കൂടുതലോ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓർഡിനറി റേറ്റ് ഓഫ് വേജസിന്റെ 2x ആണ് ഓവർ ടൈം വേജസ്. ഓർഡിനറി റേറ്റ് ഓഫ് വേജസ് ബേസിക് പ്ലസ് ബേസിക് വേജസ് പ്ലസ് അലവൻസ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. പക്ഷെ അതിനകത്ത് എന്ത് പെടുകയില്ല, ബോണസ് ആൻഡ് വേജസ് ഫോർ ഓവർ ടൈം വർക്കിന്റെ ബോണസും വേജസ് ഒന്നും ഓർഡിനറി റേറ്റിൽ പെടുകയില്ല. HRA cannot be taken in the account. Overtime wages കാണാൻ വേണ്ടി HRA എടുക്കൂല. Additional provisions related to employment of women. No exemption may be granted to female worker from the provisions of section 54 to daily hours of work. Women workers shall be employed except അവർക്ക് shall not be employed except അതായത് അവർക്ക് രാവിലെ 6 മണി മുതൽ 6 AM മുതൽ നൈറ്റ് 7 PM വരെയാണ് വിമൻ വർക്കിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മോർണിംഗ് 6 AM ടു 7 PM വരെ. അതുകൂടാതെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബൈ ഒഫീഷ്യൽ ഗസറ്റിൽ പ്രത്യേകമായിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് വേണം അവർക്ക് നോ ഉമൻ ഷാൾ ബി പ്രത്യേകമായി നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ കൂടി 10 PM 5 AM ഇടയ്ക്ക് വിമന് വർക്ക് ചെയ്യാൻ പറ്റില്ല. ചില സർക്കംസ്റ്റൻസിൽ 6 AM ടു 7 PM ചിലപ്പോൾ 6 AM ടു 8 PM അല്ലെങ്കിൽ 9 PM ആക്കാം. എങ്ങനെ ആക്കിയാലും 10 PM ടു 5 AM ആ ടൈമിൽ വിമൻ വർക്കേഴ്സിന് വർക്കിംഗ് അലൗഡ് അല്ല. There shall be no change of shifts except after weekly holiday or ഒരു ഷിഫ്റ്റ് മാറുക എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്ലി ഹോളിഡേക്ക് ശേഷമോ അല്ലെങ്കിൽ അടുത്ത ഹോളിഡേയിലേക്ക് ശേഷമേ ഷിഫ്റ്റ് മാറാവൂ. Employment of young persons and children. Prohibition on employment of children. A child who has not completed 14 years complete ചെയ്യാത്ത ഒരു കുട്ടിക്കും 14 years complete ചെയ്യാത്ത ആർക്കും എംപ്ലോയ്മെന്റ് വരാൻ പറ്റില്ല. എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്. 14 years കംപ്ലീറ്റ് ചെയ്തവരും 15 years കംപ്ലീറ്റ് ചെയ്യാത്തവരുമായ ചിൽഡ്രനും 15 years 15 years 20 years 15 years കംപ്ലീറ്റ് ചെയ്ത് 18 years കംപ്ലീറ്റ് ചെയ്യാത്ത അഡോളസൻസിനും വരാം. പക്ഷെ അവർക്ക് എന്ത് വേണം, എ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് വേണം. വൈ ദറ്റ് വർക്ക് ആ ടോക്കൺ പോക്കറ്റിൽ കയ്യിൽ അല്ലെങ്കിൽ വെച്ചിരിക്കണം. സർട്ടിഫിക്കറ്റ് ഇസ് വാലിഡ് ഫോർ 12 months. സർട്ടിഫിക്കറ്റ് എപ്പോ വേണമെങ്കിൽ സർട്ടിഫൈ ചെയ്ത് റിവോക്ക് ചെയ്യാം, പിൻവലിക്കാം. No adolescent who has not attained the age of 70 but who has been granted fitness to work in a factory as an adult shall be required or allowed to work in a factory except between 6 AM and 7 PM. ഒരു അഡോളസൻസ് 17 വയസ്സ് തികയാത്ത ഒരു അഡോളസൻ്റ് ആണെങ്കിൽ അവർക്ക് 6 AM ടു 7 PM ടൈമിലാണ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെൻട്രൽ ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ റെസ്പെക്ട് ഓഫ് എനി ഫാക്ടറി ഓഫ് യു വേരി ദ അപ്പോസൈറ്റ് ലിമിറ്റ് സബ്ജക്ട് ടു കണ്ടീഷൻ ദാറ്റ് എങ്ങനെ കണ്ടീഷൻ മാറ്റിയാൽ കൂടി 10 PM 5 AM ഇടയ്ക്ക് വർക്ക് ചെയ്യാൻ പാടില്ല. 17 years കംപ്ലീറ്റ് ചെയ്യാത്ത അഡോളസൻ അതായത് 15-16 വയസ്സ് ഇടയിലുള്ളവർ. വർക്കിംഗ് അവേഴ്സ് ഫോർ ചിൽഡ്രൻ. എ ചൈൽഡ് ഷാൾ നോട്ട് ബി എംപ്ലോയ്ഡ് ഓർ പെർമിറ്റഡ് ടു വർക്ക് മോർ ദാൻ 4.5 hours ഇൻ എ ഡേ. നോട്ട് പെർമിറ്റഡ് ടു വർക്ക് ഡ്യൂറിംഗ് നൈറ്റ് ഡ്യൂറിംഗ് എ പീരിയഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 12 consecutive hours ഇൻക്ലൂഡിംഗ് ഇന്റർവെൽസ് ബിറ്റ്വീൻ നൈറ്റ് കുട്ടികളെ വർക്ക് ചെയ്യിക്കത്തില്ല. 10 PM ടു 6 AM ടൈമിൽ ഒരിക്കലും കുട്ടികളെ വർക്ക് ചെയ്യിപ്പിക്കത്തില്ല. The period of work shall be limited to shift കൊടുക്കുക 4.5 hours maximum 2 shifts ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. This shift ഓവർലാപ്പും ചെയ്യാൻ പാടില്ല. Shift should not spread over more than shift കൊടുക്കാൻ shift 5 hours കൂടുതലായിട്ട് ഓവറായി പോകാൻ പാടില്ല. Each child shall be employed in only one of the relays. ഏതെങ്കിലും ഒരു റിലേയിലാണ് എംപ്ലോയ് ചെയ്യാൻ പാടുള്ളൂ. ചൈൽഡ് ഷാൾ ബി റിക്വയർഡ് അലൗഡ് ടു വർക്ക് മോർ ദാൻ ഇപ്പൊ 1, 3, 4 മോർണിംഗ് കൂടുതൽ ഫാക്ടറിയിൽ ഒരു ചൈൽഡിനെ വർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ആനുവൽ ലീവ് വിത്ത് വേജസ് സെക്ഷൻ 79. വേറെ വർക്ക് ഹാസ് ബി മിനിമം 240 days ഓർ മോർ ഡ്യൂറിംഗ് എനി കലണ്ടറിൽ 250 days ഓർ മോർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഇയർ ബിഗിനിങ് ഫ്രം ഫസ്റ്റ്
ഫസ്റ്റ് ജനുവരി ഈ സെൻറ്റേഴ്സിലേക്ക് ലീവ് വിത്ത് വേജസ് കിട്ടും. അഡൽസ് ആണെങ്കിൽ വൺ ഡേ ഫോർ എവറി 20 days ഓഫ് വർക്ക്. അവൻ അവൻ വർക്ക് ചെയ്ത ഓരോ 20 ദിവസത്തിന് ഒരു ദിവസം വീതം വെച്ച് ലീവ് വിത്ത് വേജസ് കിട്ടും. ആണെങ്കിൽ ആ കുട്ടി വർക്ക് ചെയ്ത ഓരോ 15 ദിവസത്തിന് ഒരു ദിവസം വെച്ച് അവർക്ക് വിത്ത് വേജസ് ലീവ് കിട്ടും. ഇൻക്ലൂഷൻ സർട്ടൈൻ. അതുപോലെ തന്നെ ഈ വർക്ക് ഫസ്റ്റ് ജനുവരി മുതൽ അല്ല ജോയിൻ ചെയ്തതെങ്കിൽ വർക്ക് ടെസ്റ്റ് ഓൺ കമൻസ് ഈ സർവീസ് ഓൺ ഫസ്റ്റ് ജനുവരി ഫോർ 2 to 20 number of days റിമൈനിങ് പാർട്ടോടെ കലണ്ടർ ഇയർ. ഈ വർക്ക് ഫസ്റ്റ് ജനുവരിയിൽ അല്ല ജോയിൻ ചെയ്തെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ആ റിമൈനിങ് പാർട്ട് ഓഫ് കലണ്ടർ ഇയർ എത്ര ഉണ്ടായിരുന്നു അതിന്റെ 2/3 വർക്ക് ടൈമിൽ ഇവ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന് ഈ എലിജിബിലിറ്റി കിട്ടും. Inclusion of certain, certain period. Computation of qualifying period of 240 days for the purpose of calculating minimum period. ഇത് കൂടെ ഇൻക്ലൂഡ് ആ ലേ ഓഫ് ആയിട്ട് നിന്ന സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് പ്രകാരം ലേ ഓഫ് ആയിട്ട് നിന്ന സമയം ലേ ഓഫ് ആയിട്ട് എഗി വന്ന സമയം അതായത് റോ മെറ്റീരിയൽ ഇല്ലാതെ കുറച്ച് ദിവസം അടച്ചിടുക അങ്ങനെയൊക്കെ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിന് പറഞ്ഞ പോലെ ഓക്കെ. ഇപ്പോൾ ഫീമെയിൽ വർക്കേഴ്സ് മെറ്റേണിറ്റി ലീവ് നോട്ട് എക്സീഡിങ് 12 weeks വരെ ഇതൊക്കെ എന്താണ് ഈ 240 days ഉൾപ്പെടും. ഓക്കെ ഇത് ഇത് വർക്ക് ചെയ്തതായിട്ട് ഈ ദിവസങ്ങൾ കാണത്തുള്ളൂ. മെറ്റേണിറ്റി ലീവ് 12 weeks ലീവ് ഏർഡ് ഇൻ ദ ഇയർ പ്രയർ ടു ദാറ്റ് ഇംഗ്ലീഷ് ലീവ് ഇസ് എൻജോയ്. കഴിഞ്ഞ പ്രാവശ്യം ഏൺ ചെയ്തതിന്റെ ലീവിന്റെ ബാക്കി ഈ പ്രാവശ്യം എൻജോയ് ചെയ്തതല്ല ഇതിനകത്ത് ലീവ് വിത്ത് വേജസ് ആയിട്ട് ഉൾപ്പെടുത്തും. These leaves are exclusive of all holidays whether occurring during or either end of the period of law. In calculating leave, fraction of leave, which is half day or more leave, is full day leave. Less than half day leave, is leave. Carry forward of leaves. If any worker does not avail any earned leave entitled to him during the calendar year, it can be carried forward to next calendar year subject to നമുക്കിപ്പോൾ ഈ വർഷം ലീവ് എടുത്തിട്ട് മാക്സിമം 30 days അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. പക്ഷെ കുട്ടികളാണെങ്കിൽ മാക്സിമം 40 days അവർക്ക് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം ഈ വർഷം ലീവ് എടുത്തില്ലെങ്കിൽ. ഹൗ ടു അപ്ലൈ ഫോർ ലീവ് വിത്ത് വേജസ്. ഇപ്പൊ വർക്ക് വാങ്ങിച്ച അവയിൽ ലീവ് വിത്ത് വേജസ്. He must apply in writing to a manager of factory at least 15 days before the date leave എടുക്കുന്നത് 15 ദിവസം മുമ്പ് മാനേജറിന്റെ അടുത്ത് പറയണം. ഒരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസിലാണെങ്കിൽ അതേ 30 days മുമ്പ് പറഞ്ഞേക്കും ലീവ് വേണമെങ്കിൽ. ആനുവൽ ലീവ് വിത്ത് വേജസ് cannot be availed for more than ആനുവൽ ലീവ് വിത്ത് വേജസ് ഒരു വർഷം 3 പ്രാവശ്യത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. പക്ഷെ ദിവസം എടുക്കാം. പക്ഷെ ആനുവൽ ലീവ് വിത്ത് വേജസ് 3 പ്രാവശ്യം വഴി ഒരു വർഷം എടുക്കാൻ പറ്റുള്ളൂ. ആപ്ലിക്കേഷന്റെ അവയിൽ ആനുവൽ ലീവ് വിത്ത് വേജസ് ഫോർ ഇല്ലസ് പർപ്പസ് സുഖം ഇല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും ലീവ് എടുക്കാം.